ദേശീയതയിൽ നിന്ന് തുടങ്ങാം. ഒരു മതത്തിൽ മാത്രമേ വിശ്വസിക്കാവൂ എന്നും ഒരു മതം മാത്രമേ ഉണ്ടാകാവൂ എന്നും വാശി പിടിക്കുന്ന ദേശീയതയല്ല നമ്മുടേത്. മറിച്ച് സർവരെയും ഉൾക്കൊള്ളുന്ന, ലോകം അംഗീകരിക്കുന്ന ദേശീയതയുടെ വക്താക്കളാണ് ഇന്ത്യ. മേധാവിത്വമുള്ളവരെ അംഗീകരിച്ചും ന്യൂനപക്ഷങ്ങളെ അവഗണിച്ചും പോന്നിരുന്ന ഒരു രാജ്യമായിരുന്നു പാകിസ്ഥാൻ. എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല. എല്ലാവർക്കും തുല്യ അവകാശം നൽകുന്നു എന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ കരുത്ത്. ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതി ഭവൻ, പ്രധാനമന്ത്രിയുടെ വീട് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തടസ്സവും ഉണ്ടാവില്ല ഇതിനെ മാറ്റാൻ. BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യ ഹിന്ദു പാകിസ്ഥാൻ ആകുമെന്നാണ് ശശി തരൂർ പറഞ്ഞത്. അതായത്, ഇന്ത്യ പാകിസ്ഥാനെ പോലെ ആകരുതെന്നും ഇന്ത്യയുടെ ദേശീയത ലോകം അംഗീകരിക്കുന്നതാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഉള്ളടക്കം. പാകിസ്ഥാനിനെ ആക്ഷേപിച്ചിട്ട് നമ്മൾ അവരെ പോലെ ആവരുത്, ഇവരെ ഭരണത്ത് വന്നിട്ട് നമ്മളെ അതുപോലെ ആക്കാൻ ശ്രമിച്ചാൽ നമ്മൾ റെസിസ്റ്റ് ചെയ്യണം, അതാണ് എന്റെ വാർണിംഗ്. ശശി തരൂരിന്റെ വാക്കുകൾ യഥാർത്ഥത്തിൽ പ്രകോപിതരാക്കേണ്ടത് ആരെയാണ്? പാകിസ്ഥാനിലുള്ളവരെ. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? എന്തിനാണ് സംഘപരിവാറുകാരെ നിങ്ങൾ ഉറഞ്ഞു തുള്ളുന്നത്? എന്തിനാണ് ശശി തരൂരിന്റെ ഓഫീസിൽ നിങ്ങൾ കരിയോയിൽ ഒഴിക്കുന്നത്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? പാകിസ്ഥാനോട് നിങ്ങൾക്ക് അത്രയും ഇഷ്ടമാണ്? എന്ത് രാജ്യസ്നേഹം കൊണ്ടാണെന്ന് ചിരിപ്പിക്കല്ലേ? ഹിന്ദു രാഷ്ട്രമെന്ന നടക്കാത്ത മോഹം സ്വപ്നം കണ്ട് നടക്കുന്നത് ഞങ്ങളാരുമല്ല, നിങ്ങൾ തന്നെയാണ്. 2017 December 28 ഞങ്ങളുടെ കേന്ദ്രമന്ത്രിയായ അനന്ത്കുമാർ ഹെഗ്ഡെ പാർലമെന്റിൽ മാപ്പ് പറഞ്ഞു. എന്തിനാണെന്നോ ഭരണഘടന തിരുത്തി എഴുതണമെന്നും അതിന്റെ ആമുഖത്തിൽ നിന്ന് മതനിരപേക്ഷത എന്ന വാക്ക് എടുത്തുകളയണമെന്നും അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു. പ്രതിഷേധമുയർന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ മാപ്പ് പറച്ചിൽ. ലോകം അംഗീകരിച്ച ഇന്ത്യയുടെ ദേശീയതയെ വഴിപിഴച്ച ദേശീയത എന്ന് പരിഹസിച്ചത് നിങ്ങളുടെ അന്നത്തെ സർസംഘ് ചാലകായ MS ഗോൾവാക്കറാണ്. ലോകം അംഗീകരിച്ച ഞങ്ങളുടെ ഭരണഘടനയെ ഇന്ത്യൻ ആശയങ്ങൾ ഉൾക്കൊള്ളാത്തതാണെന്ന് പറഞ്ഞ് അപഹസിച്ചത് ഹിന്ദുത്വ സംഘടനകളുടെ തലതൊട്ടപ്പനായി നിങ്ങൾ വാഴ്ത്തുന്ന ദീൻദയാൽ ഉപാധ്യായയാണ്. ശശി തരൂർ പറഞ്ഞതിന്റെ രാഷ്ട്രീയവും ഉള്ളടക്കവും മനസ്സിലാക്കാതെ തരൂരിനോട് തിരുത്തണമെന്ന് പറഞ്ഞ കോൺഗ്രസ് ദേശീയ നേതൃത്വമേ ദുരന്തമാണ് നിങ്ങൾ. അതേസമയം തരൂരിനൊപ്പം നിന്ന ഇടതു നേതാക്കൾക്കും രമേശ് ചെന്നിത്തലയും MM ഹസനും VT ബൽറാമും ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും ബിഗ് സല്യൂട്ട്. നരേന്ദ്രമോദി പറയുന്നു, എന്റെ ഹോളി ബുക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരേ സമയത്ത് ദീൻദയാൽ ഉപാധ്യായ പഠിക്കാൻ പറയുന്നു. ദീൻദയാൽ ഉപാധ്യായ എന്താ പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ട. ഇന്ത്യക്ക് ഒരേ ഒരു മതം മാത്രമേ ഉള്ളൂ, അതാണ് മാനവികത. ഇന്ത്യക്ക് ഒരേ ഒരു മതഗ്രന്ഥം മാത്രമേ ഉള്ളൂ, ഖുറാനോ ബൈബിളോ ഭഗവത്ഗീതയോ അല്ലത്. അതാണ് ഇന്ത്യൻ ഭരണഘടന.